അപ്പോൾ ഇന്നും ഒരു കഥ പറയാൻ വേണ്ടി വന്നതായിരുന്നു. എൻ്റെ മുടിയൊക്കെ അങ്ങനെയല്ലേ കിട്ടെ, ഐ ഡോണ്ട് കെയർ. അപ്പം ഒരു 5 മാസം മുമ്പ് ഞാനിവിടെ ഒരു വീഡിയോ ചെയ്തതാണ്, എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ. എൻ്റെ വീട്ടിൽ വന്ന സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അത് ഒരു കുഞ്ഞു പക്ഷി, അയോറ എന്ന് പറയുന്ന പക്ഷിയുടെ കുഞ്ഞിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോ ചെയ്തതായിരുന്നു. എന്നിട്ട് അതിൻ്റെ അയോറ പക്ഷിയുടെ കുഞ്ഞിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർ കണ്ടിട്ടുണ്ടാവില്ല. ലോജിക്കൽ, കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർ കണ്ടിട്ടുണ്ടാവില്ല. കാണാത്തവർ കണ്ടു നോക്കുക, അല്ലെങ്കിൽ എന്താ കൊടുക്കുക. അപ്പം അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന സുന്ദരി എന്ന് പറയുന്ന വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 കാര്യങ്ങൾ കണ്ടു എന്നാണ്. അതിലൊന്ന് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം, ക്യൂട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ അയോറ പക്ഷിയുടെ കുഞ്ഞിനെക്കുറിച്ചായിരുന്നു. അതുകൂടാതെ ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തിയ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അത്ഭുതപ്പെടുത്തിയ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കൂടി ഞാൻ കണ്ടു. അതും ഷോർട്ട് വീഡിയോസായിട്ട് വരും എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ ആ വീഡിയോ ഇട്ടില്ല. അതൊരു പക്ഷിയെക്കുറിച്ചല്ല കേട്ടോ, അത് മറ്റൊരു തരം ജീവിയെക്കുറിച്ചാണ്. നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു ജീവിയായിരിക്കും, എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അതിനെ, കൊതുക്. അപ്പോൾ എന്തായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനന്ന് അയോറയുടെ കുഞ്ഞിനെ, അന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ വീട്ടിൽ നല്ല അയോറയുടെ കോളൊക്കെ കേൾക്കാമായിരുന്നു. കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിയില്ലാത്തവർക്ക് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ കരച്ചിലിനാണ്, പക്ഷിയുടെ കരച്ചിലിനാണ് നമ്മൾ കേട്ടോ. അത് ഈ ലവ് ബേഡ്സാണ്. മിണ്ടായിരുന്നില്ലെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യം തരും. സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ നിന്നെ വല്ല കാക്കയോ ശിക്രയോ എല്ലാം പിടിച്ചുകൊണ്ട് പോകാണ്ട് മിണ്ടായിരുന്നോ കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്, ആ കോള്, ഈ അയോറ പക്ഷിയുടെ കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കിരികിരി കിരികിരി എന്ന് പറയുന്നൊരു കുഞ്ഞ് കരച്ചിൽ കേട്ടിട്ട് നോക്കിയപ്പം അയോറയുടെ കുഞ്ഞ് അവിടെ ഒരു മരത്തേലിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് കുഞ്ഞ് പക്ഷികളെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ടൈലർ ബേഡുകളെ കാണുമ്പോഴും തോന്നാറുണ്ട്. വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്ന് പറയും, വെട്ടുകിളി, തത്തച്ചിഹ്നം എന്നൊക്കെ പറയുന്ന, അതിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. കുഞ്ഞു കിളികൾ, ഫ്ലവർ പെക്കേഴ്സിനെ കാണുമ്പോൾ തോന്നാറുണ്ട്. അതുപോലെ ഈ അയോറയുടെ കുഞ്ഞിനെ കണ്ടപ്പോഴും ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്നിട്ട് ഞാൻ എൻ്റെ അനിയത്തിയെ വിളിച്ച് കാണിച്ചു കൊടുത്തു, പിന്നെ രോഹിത്തിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. രോഹിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു വീഡിയോയിൽ അവൻ വന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന് പറഞ്ഞ് ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലെ പച്ചിലക്കൊടുക്കയുടെ, പച്ചിലക്കൊടുക്ക അതിൻ്റെ കുഞ്ഞിനെ കൂട്ടിലേക്ക് തീറ്റ കൊണ്ടുപോകുന്നത് വീഡിയോ എടുത്തായിരുന്നു. കുഞ്ഞിനെ കാണിക്കുന്നില്ല അതിൽ, പക്ഷേ തീറ്റ കൊണ്ടുപോകുന്നതും പുറത്ത് വരുന്നതൊക്കെ ആയിട്ട് അതിലവനുണ്ട്. അപ്പോൾ അവനെയും വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തു ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ. അതിന് ശേഷം കുറേ നേരം ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരുന്നു. അതിന് എന്നിട്ട് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പം, ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഒരു തെങ്ങിൽ ചാരിയിട്ടുണ്ടായിരുന്നു. വലിയ ഹൈറ്റൊന്നും ഇല്ലാത്തൊരു തെങ്ങാണ്. അതിൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കൈ, കൈ മീൻസ് അതിൻ്റെ ഓലയൊക്കെ വളർന്നു നിൽക്കുന്നത് ഏകദേശം നമ്മുടെ ഒരു ഈ ലെവലിലൊക്കെയാണ്. അപ്പോൾ വെറുതെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൊതുക് ഇരിക്കുന്ന കണ്ടു. കൊതുക് എന്ന് പറഞ്ഞു, ഞാൻ പക്ഷികളെ മാത്രമല്ല നോക്കാറുള്ളത്, എല്ലാ ജീവികളെയും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പക്ഷികളെ മെയിനായിട്ട് ഈ ചാനലിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഉണ്ടായി വേണ്ട, ആ എന്നെയും പറഞ്ഞു. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്താ പറയുക, ആ കൊതുകിനെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത് നിന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കൊതുകിൻ്റെ ഒരു ബിഹേവിയർ കണ്ടിട്ടാണ് ഞാൻ ചെന്നത്. അതായത് ഈ കൊതുക് അവിടെ ആ ഓലയിൽ ഇങ്ങനെ ഇരിക്കുന്നു, അതിന് ശേഷം ഇത് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്ത് നിന്ന് നോക്കിയപ്പം ഈ യെല്ലോ ക്രേസി ആൻ്റ് എന്ന് പറയുന്ന ഒരു ആൻ്റുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉറുമ്പ് കണ്ടിട്ടുണ്ടാകും നിങ്ങളൊക്കെ. ഈ ഉറുമ്പുകൾ വരുന്ന വഴിയാണിത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉറുമ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഉറുമ്പുകൾ വരിവരിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ട്രാക്ക് കാണും. ഈ യെല്ലോ ക്രേസി ആൻ്റ് ഈ ഓലയുടെ കയ്യിലൂടെ ഇങ്ങനെ വരുന്ന ആ ഒരു പർട്ടിക്കുലർ ഒരു കറക്റ്റായിട്ടുള്ള ട്രാക്കിലാണ് നമ്മുടെ ഈ കൊതുക് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ കൊതുക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉറുമ്പ് എടുത്തു വരുമ്പോഴത്തേക്കും അവൻ പയ്യെ ഇരിക്കുന്നവിടത്തുനിന്ന് പൊങ്ങും. എന്നിട്ട് നേരെ മുകളിലേക്കും താഴേക്കും, എന്ന് വെച്ചാൽ ആ പാത്തിലൂടെ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പറക്കാൻ തുടങ്ങും. എന്നിട്ട് ഒരു ഉറുമ്പിങ്ങനെ തൊട്ടടുത്തെത്തി കഴിയുമ്പോൾ
കൊതു ഇങ്ങനെ വിചാരിക്കും ടാർഗറ്റ് ലോക്ക്ഡ്. എന്നിട്ട് നേരെ പോയിട്ട് ഉറുമ്പിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഉറുമ്പിൻ്റെ ചോറ് കുടിക്കാൻ വേണ്ടിയിട്ടാണോ കൊതുക് ഇത് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ശരിക്കും ഞാൻ അങ്ങനെ വിചാരിച്ച്, കൊതുക് ഉറുമ്പിൻ്റെ ചോറ് കുടിക്കുകയാണോ ആ എന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ അടുത്ത് നിന്ന് നോക്കി ഇതെന്താ സംഭവം എന്നുള്ളത് അറിയാൻ. എനിക്ക് അന്നേരം മനസ്സിലായില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്ത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്, ശരിക്കും ഒരു ചോര കൂടിയല്ല അവിടെ നടക്കുന്നത്. ആക്ച്വലി ഈ ഉറുമ്പ് എവിടെ നിന്നെങ്കിലും തേനോ അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡുകളോ ഒക്കെ കളക്ട് ചെയ്ത് അതിൻ്റെ വയർ നിറച്ച് കളക്ട് ചെയ്തിട്ട് കൂട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ കൊതുക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, അതിനു മുമ്പ് ഒരു കാര്യം പറയണം, കൊതുകിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ കുറച്ച് പേർക്കുണ്ടാവും. കൊതുക് ചോര കുടിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളത് അത് കംപ്ലീറ്റ്ലി ശരിയല്ല. കുറച്ച് പേർക്കായിരിക്കും ഈ പെൺ കൊതുകുകൾ മാത്രമേ ചോര കുടിക്കാറുള്ളൂ, ആൺകൊതുകൾ ചോര കുടിക്കില്ല. അവർ എന്തെങ്കിലും ഈ മരനീര് എന്ന് പറഞ്ഞാൽ കള്ളല്ലേ, കള്ളല്ല, മരത്തിൻ്റെ നീരുകൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ആൺകൊതുകുകളും അതുപോലെ തന്നെ മുട്ടയിടാൻ പ്രായമാകാത്ത പെൺകൊതുകുകളും ഒക്കെ കുടിക്കുന്നത് ഈ പ്ലാന്റ്സിൻ്റെ ലിക്വിഡുകളാണ്. അല്ലാതെ മുട്ടയിടുന്ന കൊതുകിനെ, ഈ മുട്ടയിടാൻ വേണ്ടി കൊതുകിനെ നമ്മുടെ മാമൽസിൻ്റെ അല്ലെങ്കിൽ അനിമൽസിൻ്റെ ബ്ലഡിൽ എന്തോ സംഭവം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവർ ബ്ലഡ് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൊതുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിലും ഒരു ആൺകൊതുകായിരിക്കും അല്ലെങ്കിൽ അഡൽട്ട് ആവാത്ത ഒരു പെൺകൊതുകായിരിക്കും. ഇതിന് മടിയാണ്, ശരിക്കും മടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ചെടിയിൽ പോയിരുന്നു വലിച്ചു പിടിക്കാനുള്ള മടി കൊണ്ടാണോ എളുപ്പപ്പണി നോക്കുന്നതാണോ എന്നറിയില്ല. ഈ കൊതുക് നോക്കിയിരിക്കുന്നത് ഈ ഉറുമ്പിൻ്റെ വായിൽ കുറച്ച് നീരുണ്ടാവും, അതായത് വയറ് നിറച്ച് എന്തെങ്കിലും തേനോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനമായിട്ട് വരുമ്പോൾ കുറച്ച് എക്സസ് ആയിട്ട് വരുന്ന ആ നീര് ഉറുമ്പിൻ്റെ വായിലിരിപ്പുണ്ടാവും. ആ വായിലിരിക്കുന്ന ആ നീരിലേക്കാണ് ഈ കൊതുകിൻ്റെ നോട്ടം. ഞാൻ ആലോചിക്കട്ടെ, ഇനി എന്താ പറയണ്ടെന്ന് ഞാൻ ഓർത്ത് വെച്ചായിരുന്നു മാത്രം. അപ്പം അങ്ങനെ നോട്ടം വെച്ചിട്ടാണ് ഈ കൊതുക് ഇങ്ങനെ പറന്ന് കിടക്കുന്നത്. ഉറുമ്പ് വരുന്നു, കൊതുക് നേരെ പോയിട്ട് ഉറുമ്പിൻ്റെ വായിലേക്ക് ഇതിൻ്റെ സൂചി കൊണ്ട് ഇറക്കുന്നു. അങ്ങനെ ഇറക്കി വിടുമല്ല, ജസ്റ്റ് ആ ഒരു വായിൽ എക്സസ് ആയിട്ടിരിക്കുന്ന ആ ഡ്രോപ്പിലേക്ക് ഇറക്കുന്നു, എന്നിട്ട് അത് വലിച്ചു കുടിക്കുന്നു. എനിക്ക് തോന്നുന്നു അന്നേരം ഈ ഉറുമ്പും പറന്നു പോകാതെ, പറന്നല്ലോ ഉറുമ്പ് പോകുന്നത്, നടന്നു പോകാതെ അവിടെ തന്നെ നിന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഉറുമ്പിനൊരു സഹായമായിരിക്കാം കൊതുക് ഇങ്ങനെ വന്നിട്ട് എക്സസ് ആയിട്ടുള്ള ലിക്വിഡ് കുടിക്കുന്നത്, അതെനിക്കറിയത്തില്ല, ഉറപ്പില്ല. പക്ഷേ കൊതുക് ഇതാണ് ചെയ്യുന്നത്, ഇവൻ്റെ വായിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പമുള്ള പരിപാടിയല്ലേ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കഥ, അല്ലാതെ കൊതുക് വന്നിട്ട് ഉറുമ്പിൻ്റെ ചോര കുടിക്കുന്നതല്ല. ഈ സ്റ്റോറി ഞാൻ ഒരു 5 മാസം മുമ്പ് അന്ന് അയോറ പക്ഷിക്ക് ശേഷം പറയാൻ വേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഞാനന്ന് ഈ മറ്റേ ഡേവിഡ് ആറ്റൻബറോയും മോർഗൻ ഫ്രീമാനൊക്കെ നരേഷൻ കൊടുക്കുന്ന പോലെ ഭയങ്കര ഇതായിട്ട് ദിസ് ആ ദിസ് ഗോയിങ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് നറേഷനൊക്കെ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ അതൊന്നും നടക്കാതെ പോയതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ കിടന്നു. എന്തായാലും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇനി ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് കുറച്ചുള്ളൂ, അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഞാൻ ഓർഡർ തന്നെ ഇടാം. പിന്നെ എന്നാ ആ ഇതാണ് കൊതുകിൻ്റെ സ്വഭാവം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ, ഇതുപോലെയുള്ളൊരു വീഡിയോയിൽ മറ്റൊരു കഥയായിട്ട് കാണാം. അപ്പോൾ ടാറ്റ ബൈ. ശരി എന്നാൽ.